ഗുഡ് മോർണിംഗ്. ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ അടുത്ത ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ടോർക്ക് ഇക്വേഷനെ ഡിഫ്ലക്റ്റിംഗ് ആംഗിൾ തീറ്റയുടെ ഡെറിവേഷനാണ്. ഒരു എ സി സർക്യൂട്ടിലായാലും ഡി സി സർക്യൂട്ടിലായാലും നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ടോർക്ക് ഇക്വേഷൻ ടി ഡി, അതുപോലെ ആംഗിൾ തീറ്റ, അതിൻ്റെ ഡെറിവേഷൻ, അതിൻ്റെ വാല്യൂ, ഫൈൻ വാല്യൂ എത്ര വരും എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനെപ്പറ്റി എന്തെങ്കിലും സംശയമുള്ളവർ വാട്സാപ്പിലൂടെ ക്ലാസ് റൂമിലൂടെ ഫോൺ വിളിച്ച് എന്തെങ്കിലും സംശയം ചോദിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻസിലെ എററുകളെ പറ്റിയാണ്. അതായത് നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നത് കഴിഞ്ഞിട്ട് നമ്മൾ അത് മെഷർമെൻ്റ് ഉപയോഗിക്കുമ്പോൾ ആക്ച്വൽ പവറിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം കാണിക്കും, അതായത് ചെറിയൊരു എറർ നമ്മുടെ മീറ്റർ കാണിക്കും. അങ്ങനെയുള്ള എറർ ഉണ്ടാകാനുള്ള കാരണമോ ആ എററിൻ്റെ ഒരു പരിധി വരെ നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ കോമ്പൻസേഷൻ മെത്തേഡ്സ് ആണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡൈനാമോമീറ്ററിൻ്റെ വാട്ട്മീറ്ററിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന എറർ എന്ന് പറഞ്ഞാൽ പ്രഷർ കോയിൽ ഇൻഡക്റ്റൻസ് എന്ന് പറയും. പ്രഷർ കോയിൽ എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മുടെ മൂവിങ് കോയിൽ, അതായത് നമ്മുടെ പോയിന്റർ കണക്ട് ചെയ്തേക്കുന്ന കോയിലാണ് പ്രഷർ കോയിൽ. പ്രഷർ കോയിലിന് കറണ്ട് കോയിലോടുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രഷർ കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും. നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫ് ഇൻഡക്റ്റൻസ്, സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ പ്രഷർ കോയിലിൽ കൂടുതലായിരിക്കും. ഒരു എ സി സർക്യൂട്ടിൽ ഒരു എ സി വോൾട്ടേജിന് അക്രോസ് നമ്മളൊരു ഇൻഡക്ടർ കണക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ വോൾട്ടേജിനെക്കാളും ലാഗിങ് ആയിരിക്കും. അതായത് നമ്മൾ ഈ ഫിഗർ കണ്ട നമ്മൾ ലാഗിങ്ങും ഇൻ ഫേസ് ഉണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞാണ് നമുക്ക് വോൾട്ടേജിൻ്റെ കറണ്ടിൻ്റെ വേവ്ഫോം കാണാം. നമ്മുടെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന വോൾട്ടേജിൻ്റെ വേവ്ഫോമും ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന കറണ്ടിൻ്റെ വേവ്ഫോമും. ഇപ്പോൾ നമ്മുടെ ലോഡ് ഇൻ റെസിസ്റ്റീവാണ്, അങ്ങനെയാണ് നമ്മുടെ വേവ്ഫോം ഇൻ ഫേസ് ആണെന്ന് പറയാം. എന്ന് വെച്ചാൽ വോൾട്ടേജും കറണ്ടും ഒരേ ടൈമിലായിരിക്കും സീറോ ക്രോസ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമുക്ക് ഈ പോയിന്റ്, അതായത് ഇപ്പോൾ ഒരു റെസിസ്റ്റീവ് ലോഡാണെങ്കിൽ ഈ പോയിന്റ് ഇവിടെ തന്നെ വരും. അതായത് വോൾട്ടേജിൻ്റെ കറണ്ടിൻ്റെ വേവ്ഫോമും ഒരുപോലെ ഇരിക്കും. അതിന് പകരം നമ്മുടെ ലോഡ് ഇൻഡക്റ്റീവ് ലോഡാണ്. ലോഡ് ഇൻഡക്റ്റീവ് ആണെങ്കിൽ കറണ്ടിൻ്റെ വലിയ വോൾട്ടേജിനൊക്കെ ലാഗിങ് ആയിരിക്കും. അതായത് വോൾട്ടേജ് സീറോ പാസ് ചെയ്തതിന് ശേഷം ഒരു ഫേസ് ആംഗിൾ എത്ര ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും കറണ്ട് സീറോ പാസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ലാഗിങ് കറണ്ട് എന്ന് പറയും. അതേപോലെ നമ്മുടെ ലോഡ് കപ്പാസിറ്റീവാണ്, ഇൻഡക്റ്റീവ് അല്ല, കപ്പാസിറ്റീവ് ആണെങ്കിൽ കറണ്ട് ലീഡിങ് ആണ് പറയും. അതായത് ഈ കറണ്ടിൻ്റെ വേവ് ഫോം ബ്ലൂ കളറിലെ വേവ് ഫോം വോൾട്ടേജ് സീറോ പാസിന് മുമ്പേ സീറോ പാസ് ചെയ്യും. അതായത് ഈ ബ്ലൂ ഫോം സീറോ പാസിന് ഇവിടെ നിന്നായിരിക്കും, കുറച്ചുകൂടെ വോൾട്ടേജിന് മുമ്പ് ഒരു പോയി ഇവിടെ സീറോ പാസാണ് ലീഡിങ് എന്ന് പറയും. ഒരു ലോഡ്, അതായത് നമ്മുടെ പ്രഷർ കോയിൽ കൂടെ പോകുന്ന കറണ്ട് ലാഗിങ് ആണെങ്കിൽ വാട്ട് മീറ്റർ എപ്പോഴും ഒരു കൂടിയ വാല്യൂ ആയിരിക്കും, ആക്ച്വൽ പവറിനേക്കാൾ കൂടിയ വാല്യൂ ആയിരിക്കും റീഡിങ് കാണിക്കുന്നത്. അതേപോലെ ലീഡിങ് കറണ്ട് ആണെങ്കിൽ വാട്ട് മീറ്റർ എപ്പോഴും ആക്ച്വൽ വാല്യൂവിനേക്കാൾ കുറഞ്ഞ വാല്യൂ ആയിരിക്കും കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രഷർ കോയിൽ ഇൻഡക്റ്റൻസ് ഉണ്ടാകുന്ന പ്രധാന എറർ. അതായത് ലാഗിങ് ലോഡ് ആണെങ്കിൽ, ഇൻഡക്റ്റൻസ് ആണെങ്കിൽ കറണ്ട് എപ്പോഴും ലാഗിങ് ആയിരിക്കും. അത് കാരണം നമ്മുടെ വാട്ട് മീറ്ററിൽ കാണിക്കുന്ന പവർ ആക്ച്വൽ എത്ര ലോഡ് കൺസ്യൂം ചെയ്യുന്ന പവറിനേക്കാൾ കൂടിയ ഒരു വാല്യൂ കാണിക്കുന്നത്. അപ്പം ഇതിന് നമുക്ക് ഇനി എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാം? ഇപ്പം നമുക്കറിയാം ലാഗിങ് ലോഡ്, ലാഗിങ് കറണ്ട് ആകുന്നതിൻ്റെ കാരണം ഇൻഡക്റ്റൻസ് ആണ്. ഈ ഇൻഡക്റ്റൻസ് കുറയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളൊരു കപ്പാസിറ്റൻസ് എക്സ്ട്രാ ആഡ് ചെയ്യും. നമുക്കറിയാം പ്രഷർ കോയിലിൻ്റെ കോയിൽ നമുക്ക് കോയിൽ കൂടാതെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് അറിയാം. ആ റെസിസ്റ്റൻസിൻ്റെ അക്രോസ് നമ്മളൊരു കപ്പാസിറ്റർ പാരലായിട്ട് ആഡ് ചെയ്യും. ആ കപ്പാസിറ്ററിൻ്റെ വാല്യൂ നമ്മുടെ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ മാക്സിമം കുറയ്ക്കുന്നതനുസരിച്ചായിരിക്കും. അങ്ങനെയാണ് ടോട്ടൽ ഇൻഡക്റ്റൻസ് എഫക്റ്റ് കുറയും. ഒരു എക്സ്ട്രാ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ നമ്മുടെ കറണ്ടിൻ്റെ വാല്യൂ ലാഗിങ് ആക്കും, കപ്പാസിറ്ററിൻ്റെ വാല്യൂ ലീഡിങ് ആക്കും. ഇപ്പോൾ രണ്ടുകൂടെ ചേരുമ്പോൾ നമ്മുടെ ഏകദേശം ഒരു ഇൻഫേസ് ആകുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യുവാണെങ്കിൽ പ്രഷർ കോയിൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ഇനി അടുത്ത എറർ പ്രഷർ കോയിൽ കപ്പാസിറ്റൻസ്. ഒരു പ്രഷർ കോയിൽ കപ്പാസിറ്റൻസ് ആവാനുള്ള പ്രശ്നം ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ തന്നെ പറഞ്ഞിരുന്നു. അതായത് കറണ്ട് ലീഡിങ് ആണെങ്കിൽ വാട്ട് മീറ്ററിൽ മെഷർ ചെയ്യുന്ന പവറിൻ്റെ വാല്യൂ ആക്ച്വൽ പവറിനേക്കാൾ കുറവായിരിക്കും. നമുക്ക് ആക്ച്വൽ പവറാണ് നമുക്ക് കൃത്യമായിട്ട് അത് കുറവാണ് കൂടുതലാണ് അതിൻ്റെ എറർ തന്നെയാണ്. അപ്പം കുറവാണ് നമ്മുടെ കപ്പാസിറ്റൻസ് ഉണ്ടെങ്കിലുള്ള പ്രശ്നം. പക്ഷേ നമ്മുടെ പ്രഷർ കോയിലുണ്ടാകുന്ന സാധനം ഉണ്ടാകുന്ന കപ്പാസിറ്റൻസ് അതിലുണ്ടാകുന്ന ഇൻഡക്റ്റൻസിനേക്കാളും എപ്പോഴും കുറവായിരിക്കും.
അത് കാരണം ഈ ഇൻഡക്റ്റൻസ് കാരണം നമ്മുടെ ഈ കപ്പാസിറ്റൻസിന്റെ എഫക്ട് നോർമലിനാണ്ടൊക്കെ ചെയ്ത് പോവുകയാണ് ചെയ്തത്. അതായത് ഓൾറെഡി ഒരു വലിയ ഇൻഡക്റ്റൻസ് പ്രഷർ കോയിൽ ഉള്ളത് കാരണം ഈ കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ ആ ഇൻഡക്റ്റൻസ് നുള്ളിഫൈ ചെയ്യും. അത് കാരണം നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് എക്സ്റ്റേണലായിട്ട് ഒരു കോമ്പൻസേഷൻ ഇവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നോർമൽ ഡിസൈനിൽ കൂടെ തന്നെ നമുക്ക് ഈ പ്രഷർ കോയിൽ കപ്പാസിറ്റൻസിന്റെ കാരണം ഉണ്ടായിരുന്ന പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അടുത്ത മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണുള്ള പ്രോബ്ലം. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് നമുക്കറിയാം രണ്ട് കോയിൽ തമ്മിലുണ്ടാകുന്ന ഉള്ള ഫ്ലക്സിന്റെ ലിങ്കേജ്. അതായത് ഒരേ ഒരു ഒരു ഫ്ലക്സ് നമ്മുടെ പ്രഷർ കോയിലും അതുപോലെ കറണ്ട് കോയിലും ലിങ്കുവാണെങ്കിൽ അത് കാരണമുള്ള ഇൻഡക്റ്റൻസ് ആണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാരണം ഉണ്ടാകുന്ന എററുകൾക്കാണ് ഈ എററിറ്റി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് പറയുന്നത്. സാധാരണഗതിയിൽ അതായത് നമ്മൾ 50 Hz പവറാണ് സാധാരണ നമ്മൾ ഈ പവർ മെഷർ ചെയ്യാൻ വാട്ട്മീറ്റർ ഉപയോഗിക്കുന്നത്. ഈ പവർ ഫ്രീക്വൻസിയിൽ ഈ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാരണം ഉണ്ടാകുന്ന എററിൻ്റെ എഫക്റ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്കിത് വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷേ നമ്മൾ അതിനേക്കാളും കൂടിയ ഒരു ഫ്രീക്വൻസിയിലുള്ള പവറിലാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഈ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാരണം ഉണ്ടാകുന്ന എററിൻ്റെ വലിയ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് നോർമൽ കേസിൽ നമ്മൾ നമ്മുടെ ലാബിലൊക്കെ ചെയ്യുന്ന പവർ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പവറിൻ്റെ കേസിൽ ഈ എററിൻ്റെ വാല്യൂ കുറവാണ്. പക്ഷേ വലിയ ഫ്രീക്വൻസി ഉള്ള വാല്യൻ്റെ പവറിൻ്റെ വാല്യൂ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഈ മൂവിങ് കോയിലും പ്രഷർ കോയിലും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് സീറോ ആകുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യും. അതായത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് സീറോ ആണെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന എററിൻ്റെ വാല്യൂ നമുക്ക് റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇല്ലാതാക്കാം. അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിലൊക്കെ പ്രത്യേക ആപ്ലിക്കേഷൻ വേണ്ടിയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന വാട്ട് മീറ്ററുകൾക്കാണ് ഈ എറർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനത്തെ കേസിൽ നമ്മൾ പ്രഷർ കോയിലിൻ്റെ മൂവിങ് കോയിലിൻ്റെ സോറി പ്രഷർ കോയിലിൻ്റെ കറണ്ട് കോയിലിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ കാരണമുള്ള എററിൻ്റെ വാല്യൂ കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഈ എറർ കോമ്പൻസേറ്റ് ചെയ്തത്. അടുത്തത് എഡി കറണ്ട് എറർ. എഡി കറണ്ട് എന്താണെന്ന് നിങ്ങൾ ഇതിനകം പഠിച്ചു കാണുമായിരിക്കും. ഇൻഡ്യൂസ്ഡ് EMF കാരണം ഒരു കണ്ടക്ടറിനകത്ത് ഉണ്ടാകുന്ന സർക്കുലേറ്റിംഗ് കറൻസിനാണ് എഡി കറണ്ട് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കിവിടെ ഫിഗറിൽ ഒരു കോയിൽ കാണാം. ആ കോയിൽ കൂടെ നമ്മൾ AC കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ ഫീൽഡ് താഴത്തെ കണ്ടക്ടിങ് മെറ്റീരിയലുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ അതിനകത്തൊരു EMF ഇൻഡ്യൂസ് ചെയ്യും. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കാരണം അതിനകത്തൊരു കറണ്ട് പാസ് ചെയ്യും. പക്ഷേ നമ്മൾ ഇൻഡ്യൂസ് EMF ഇൻഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു കണ്ടക്ടർ കുറച്ച് തിക്നെസ് കൂടിയ ഒരു മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ മേലത്തെ ഫിഗർ കണ്ടറിയാം. ഈ കാണുന്ന മെറ്റീരിയൽ, അതായത് ഈ ഒരു കണ്ടക്ട് മെറ്റീരിയൽ കുറച്ച് തിക്നെസ് ഉള്ള മെറ്റീരിയലാണ്. ഇങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് EMF ഇൻഡ്യൂസ് ചെയ്യുന്ന കാരണം ഈ ഈ തിക്നെസ്സിനകത്ത് അതായത് ഈ നമ്മുടെ കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷനകത്ത് തന്നെ ഇങ്ങനെ ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ഇങ്ങനെ ഉണ്ടാകും. അതായത് ക്രോസ് സെക്ഷനകത്ത് ആക്ച്വൽ കറണ്ട് ഇങ്ങനെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും പാസ് ചെയ്യുന്നതെങ്കിൽ ഈ ക്രോസ് സെക്ഷനകത്ത് തന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ ചെറിയ ചെറിയ കറണ്ട് ഉണ്ടാകും. ഈ കറണ്ടിനാണ് എഡി കറണ്ട് എന്ന് പറയുന്നത്. ഈ കറണ്ട് കാരണം ഉണ്ടാകുന്ന ലോസുകൾ അല്ലെങ്കിൽ ഈ കറണ്ട് കാരണം ഉണ്ടാകുന്ന എററുകൾക്കാണ് എഡി കറണ്ട് എറർ എന്ന് പറയുന്നത്. നമുക്ക് ഈ എഡി കറണ്ട് എറർ എപ്പോഴും സീരിയസ് ആയിട്ട് ഉള്ള മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ വരുത്താൻ സാധ്യതയുള്ള എററാണ്. നമുക്ക് ഇത് ഒഴിവാക്കാൻ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഈ തിക്നെസ് കൂടിയുള്ള മെറ്റീരിയൽ ഉപയോഗിക്കാതിരിക്കുകയാണ്. തിക്നെസ് കൂടുതലുള്ള മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന കാരണം കറണ്ടിൻ്റെ വലിയ കൂട്ടാനാണ്. അപ്പം തിക്നെസ് കുറവുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് അതിന് പകരം സ്ട്രാൻഡ് ആയിട്ടുള്ള കണ്ടക്ടർ, അതായത് കനം കുറഞ്ഞ ഒരുപാട് വയർ ചുറ്റിയിട്ടുള്ള ഇങ്ങനെയുള്ള സാധാരണ വയറിങ്ങിന് ഉപയോഗിക്കുന്ന വയർ കണ്ടറിയാം. അത് ഒറ്റ കണ്ടക്ടർ അല്ല, അതിന് പകരം ചെറിയ സ്ട്രാൻഡ്സ് നമ്മൾ ചുറ്റി ചുറ്റി ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ചെറിയ സ്ട്രാൻഡ് ആയിട്ടുള്ള കണ്ടക്ടേഴ്സ് ഉപയോഗിക്കണമെങ്കിൽ ഓരോ കണ്ടക്ടറിൻ്റെ തിക്നെസ് കുറവാണ്. അത് കാരണം നമുക്ക് എഡി കറണ്ടിൻ്റെ വാല്യൂ കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ കോയിൽ പ്രഷർ കോയിൽ ഉപയോഗിക്കുമ്പോൾ പ്രഷർ കോയിൽ ഉപയോഗിക്കുന്ന കണ്ടക്ടർ തിക്കായിട്ടുള്ള കണ്ടക്ടർ ഉപയോഗിക്കുന്നതിൻ്റെ സ്റ്റാൻഡേർഡ് കണ്ടക്ടേഴ്സ് കൊണ്ടുണ്ടാക്കിയ കോയിലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ എഡി കറണ്ട് കാരണമുള്ള എറർ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അടുത്ത എറർ സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ് എറർ. അതായത് എക്സ്റ്റേണലായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാരണം നമ്മുടെ വാട്ട് മീറ്ററിൽ ഉണ്ടാകുന്ന എററുകൾക്കാണ് സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ് എറർ എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മുടെ വാട്ട് മീറ്ററിനകത്ത് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ വളരെ ചെറുതായിരിക്കും. പക്ഷേ ഇതിനേക്കാളും വലിയൊരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ വെളിയിൽ അപ്ലൈ ചെയ്യുകയാണ്. അതായത് നമ്മൾ ലാബിൽ നമ്മൾ വാട്ട് മീറ്റർ ഉപയോഗിച്ച് പവർ മെഷർ ചെയ്യുന്നു. ആ വാട്ട് മീറ്ററിൻ്റെ അടുത്ത് നമ്മളൊരു പവർ കൂടിയൊരു മാഗ്നറ്റ് കൊണ്ടുപോയിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അതിൻ്റെ നീഡിൽ റീഡിങ് കാണിക്കാൻ തെറ്റായിട്ടായിരിക്കും. അതായത് നമ്മൾ ആക്ച്വൽ
കാണിക്കുന്ന റീഡിങ്ങിന് വേറെ റാൻഡമായിട്ട് എന്തെങ്കിലും റീഡിങ് കാണിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പോയിന്റർ റാൻഡമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ മീറ്ററിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡെങ്കിലും വലിയൊരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എക്സ്റ്റൻഡായിട്ട് എന്തെങ്കിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗിക്കുന്ന മുറിയിലോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ലോഡിനടുത്ത് വേറെ എന്തെങ്കിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന എററുകൾക്കാണ് സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ് എറർ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ എറർ ഒഴിവാക്കാൻ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വാട്ടർ മീറ്ററിൻ്റെ കേസിങ് ഒരു ലാമിനേറ്റഡ് അയൺ ഷീൽഡോ സ്റ്റീല് ഉപയോഗിച്ച് കവർ ചെയ്യുകയാണ്. ഇങ്ങനത്തെ ഒരു അയൺ ഷീൽഡ് അതേ സ്റ്റീൽ ഉപയോഗിച്ച് കവർ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് നമ്മുടെ അകത്തുള്ള നമ്മുടെ പ്രഷർ കോയിലിനെയും കറണ്ട് കോയിലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും. ഇങ്ങനെയാണ് നമ്മൾ സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ് എറർ നിന്ന് നമ്മുടെ വാട്ടർ മീറ്ററിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അടുത്തത് ടെമ്പറേച്ചർ എറർ. നമ്മുടെ റൂം ടെമ്പറേച്ചറിന് ഉണ്ടാകുന്ന വ്യത്യാസം കാരണം ഉണ്ടാകുന്ന എററിനാണ് ടെമ്പറേച്ചർ എറർ എന്ന് പറയുന്നത്. ഈ ടെമ്പറേച്ചർ എറർ പ്രധാനമായിട്ട് ബാധിക്കുന്നത് സ്പ്രിങ്ങിനെയാണ്. നമ്മൾ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് ചേഞ്ച് ചെയ്യും. അതേപോലെ അകത്തുള്ള റെസിസ്റ്റൻസ്, ചെറിയ റെസിസ്റ്റൻസ് വാല്യൂവിൻ്റെ ഒരു വാല്യൂ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മാറും. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് മാറുന്ന എങ്ങനെയാണ് നിങ്ങൾ കഴിയണം ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചാണ്, അതായത് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചാണ്. അപ്പം ഇങ്ങനത്തെ എറർ നമ്മൾ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതാണ്. അതായത് നമ്മുടെ പ്രഷർ കോയിലായിട്ട് കറണ്ട് കോയിലായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഒരു ചെറുതായിട്ട് തീരെ ചെറുതായിട്ടുള്ള വാല്യൂ ഉപയോഗിക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് നമ്മുടെ റെസിസ്റ്റൻസ് മാറുന്നതിൻ്റെ റേറ്റ് കുറവായിരിക്കും. അങ്ങനെ നമുക്ക് ടെമ്പറേച്ചർ കാരണമുള്ള എററിൻ്റെ വാല്യൂ കുറയ്ക്കാൻ പറ്റും. അടുത്തതായിട്ട് എറർ ഡ്യൂ ടു വൈബ്രേഷൻ ഓഫ് മൂവിങ് സിസ്റ്റം. പ്രധാനമായിട്ട് എ സി പവർ മെഷർ ചെയ്യുന്ന സർക്യൂട്ടുകൾ നമ്മൾ ഈ എറർ കാണാറുള്ളത്. നമുക്ക് പവർ മെഷർ ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. ഈ ടോർക്കിനൊരു ഫ്രീക്വൻസി ഉണ്ട്. ഈ ഫ്രീക്വൻസി നമ്മുടെ വാട്ട് മീറ്ററിൻ്റെ മൂവിങ് കോയിൽ അല്ലെങ്കിൽ പോയിൻറ്റർ അല്ലെങ്കിൽ പ്രഷർ കോയിൽ കറണ്ട് കോയിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയലിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഒരു മാച്ച് ചെയ്യുവാണെങ്കിൽ അത് റിസൾട്ട്സ് നമ്മളൊരു കണ്ടീഷനൊക്കെ ലഭിക്കും. ഏത് മെറ്റീരിയലാണെങ്കിലും അത് സ്റ്റീലാണ്ടോ അയണാണെങ്കിലും ഏതൊരു മെറ്റീരിയലും ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്ന ടോർക്ക് അല്ലെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യുന്ന ആ നാച്ചുറൽ ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്യുവാണെങ്കിൽ അത് റിസൾട്ട്സിൻ്റെ കണ്ടീഷൻ, അതായത് ആ മെറ്റീരിയൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡും വീണ്ടും വൈബ്രേറ്റ് ചെയ്യുന്നത് ഈ കണ്ടീഷനാണ് നമ്മൾ റിസൾട്ട്സ് പറയുന്നത്. ഇങ്ങനൊരു കണ്ടീഷനൊക്കെ ലീഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ ഡാമേജ് ആകാൻ സാധ്യത കൊണ്ട് കാണിക്കുന്ന റീഡിങ് എന്തായാലും തെറ്റായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു കണ്ടീഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ മെറ്റീരിയൽ ഡിസൈൻ സ്റ്റേജിൽ തന്നെ ഈ മെറ്റീരിയൽ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, അതായത് കറണ്ട് കോയിലും പ്രഷർ കോയിലും പോയിൻറ്ററും ഒക്കെ നമ്മൾ എടുക്കുന്നത്, അതിൻ്റെ മെറ്റീരിയൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ടോർക്കിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് യാതൊരു വിധത്തിലും മാച്ച് ചെയ്യാൻ സാധ്യതയില്ലാത്ത നാച്ചുറൽ ഫ്രീക്വൻസി മെറ്റീരിയൽ ആയിരിക്കും. ഇങ്ങനെ നമുക്കിതിൻ്റെ അല്ലെങ്കിൽ ഈ വാട്ട് മീറ്ററിൻ്റെ വൈബ്രേഷൻ കാരണമുള്ള എററിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ പറ്റും. പ്രധാനമായിട്ട് ഒരു വാട്ട് മീറ്റർ നമ്മൾ കാണാറുള്ള എറേഴ്സ് അതിൻ്റെ കോമ്പൻസേഷൻ നമ്മൾ പറഞ്ഞ് എന്തെങ്കിലും സംശയമുള്ളവർ കമൻ്റ് ആയിട്ട് ചോദിക്കുക. ഇന്നത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഈ കാണുന്നതാണ്. നിങ്ങൾ കഴിഞ്ഞ തവണ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു സിമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരു 60 വാട്ട് ഇൻകാൻഡസൻ ബൾബ് 230 വോൾട്ട് സപ്ലൈയിൽ കണക്റ്റീവാണെങ്കിൽ അത് സപ്ലൈയിൽ നിന്ന് എടുക്കുന്ന കറണ്ട് എത്രയാണ്, അതേപോലെ ഇൻകാൻഡസൻ ബൾബിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്, ഈ ന്യൂമറിക്കൽ പ്രോബ്ലം നിങ്ങൾ ചെയ്ത് 5 മണിക്ക് മുമ്പായിട്ട് സാധാരണ തരുന്ന ലിങ്കിൽ അപ്ലോഡ് ചെയ്യുക. ഇനി അടുത്ത ലെക്ചർ കാണുന്നവരെ താങ്ക് യു.